Hello, Kutigare, Laurum, Sugoi, Irkino, Kavishikino, Elaurum, Sando Shaitaki Irika, and the Elangla, Etang Glass in the Maths in the Chapter Lagration, number in Utrio Nuila, Etang Glass Bole, Utri Patabadanali Chapter Nuila, and Kapata Chapter Layolo, but number Lagadesh Aram the Chapter, Aid already uploaded the Tunda, then Pinette on Badapata. എട്ട് ഒൻപത് പത്ത് മൂന്ന് ചാപ്റ്ററുകൾ അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ വർഷം തന്നെ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിലെ ഐസോസ്ലസ് സോറി ട്രപ്പീസിയം ഉള്ള ഒരു പോർഷനിൽ രണ്ട് തരം ട്രപ്പീസിയത്തെ പറ്റി പറയുന്നുണ്ട്. ഐസോസ്ലസ് ട്രപ്പീസിയം, നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം. ഐസോസ്ലസ് ട്രപ്പീസിയം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഐസോസ്ലസ് ട്രപ്പീസിയം എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിൾ തന്നാലും അതുപോലെ തന്നെ എല്ലാ സൈഡ്സ് തന്നാലും നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം. നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ പേര് കാണുന്നത് പോലെ തന്നെയാണ് ഐസോസ്ലസ് അല്ലാത്ത ട്രപ്പീസിയം. ഐസോസ്ലസ് ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ടു സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതിൻ്റെ ആ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോഴും ആ ട്രപ്പീസിയം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ അതിനകത്ത് രണ്ട് സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ആ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പക്ഷേങ്കിൽ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം വരുമ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു ഫിഗർ നിങ്ങൾ ഓർക്കുക. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 7 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്ന ഈ 5 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്ന പാരലൽ ലൈൻസ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് വരുന്ന ഒരു പെയറാണ്. 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും തന്നിരിക്കുന്നത് പാരലൽ ആണോ, അല്ല പാരലൽ ആയിട്ട് വരത്തില്ല. അത് ഇനി സെയിം ആണോ, അല്ല അത് സെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഐസോസ്ലസ് ആവത്തുള്ളൂ. ഇത് സെയിം അല്ലാത്തത് കൊണ്ട് അതെന്തല്ല, ഐസോസ്ലസ് അല്ല. അപ്പോൾ അതൊരു ഐസോസ്ലസ് ട്രപ്പീസിയം അല്ല കേട്ടോ. അപ്പം ഇത് നമ്മൾക്ക് ഇനി ഈ തന്നിരിക്കുന്ന ഫിഗറിനെ നമുക്കൊന്ന് വരയ്ക്കണം, നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മൾ നേരത്തെ 4 സൈഡ്സ് ഐസോസ്ലസ് ട്രപ്പീസിയത്തിന് 4 സൈഡ് തരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തിരുന്നേ, നമ്മൾ ഈ 7 സെൻറ്റിമീറ്റർ വരയ്ക്കും അല്ലെ. നമ്മൾ റഫ് ഫിഗറിനകത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ആ നമ്മുടെ ട്രപ്പീസിയത്തെ നമ്മളൊരു ട്രയാംഗിളും ഒരു പാരലലോഗ്രാമും ആക്കുമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഈ ഫിഗറിനെ നമുക്ക് അതുപോലെ ഒന്ന് കൺവേർട്ട് ചെയ്താലോ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഫസ്റ്റ് ഈ ട്രയാംഗിൾ വരച്ചിട്ട് ആ ട്രയാംഗിളിനെ കൂട്ടി നമ്മൾ ബാക്കി സൈഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ഈ ഫിഗർ കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിന് ഇവിടുത്തെ ഈ ലൈനിന് പാരലലായിട്ട് വേണം നമ്മൾ ഈ ട്രയാംഗിളിൻ്റെ ഈ ഒരു സൈഡ് വരാനായിട്ട്, ഇല്ലെങ്കിൽ അതൊരു പാരലലോഗ്രാം ആവത്തില്ലല്ലോ. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതും 3 സെൻറ്റിമീറ്റർ വരും. പിന്നെ ഇത് 5 സെൻറ്റിമീറ്റർ ആകുമ്പം ഇതും എത്ര സെൻറ്റിമീറ്റർ വരും, അപ്പം ഇതും 5 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇത് ടോട്ടൽ 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ വരും, 2 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇപ്പം മനസ്സിലായോ. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഏകദേശം അത്യാവശ്യം നമുക്കൊരു ധാരണയായി. നമുക്ക് ഈ ഇത് ഐസോസ്ലസ് ആണോ ട്രയാംഗിള്, അല്ല ഇതൊരു വേറൊരു ട്രയാംഗിളാണ്, ഐസോസ്ലസ് അല്ലാത്തൊരു ട്രയാംഗിളാണ്, സാധാ ഒരു ട്രയാംഗിളാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ട്രയാംഗിള് വരയ്ക്കാം, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് വരയ്ക്കാം, ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം ആണ് തന്നിരിക്കുന്ന, ആ ട്രപ്പീസിയം നമുക്ക് വരയ്ക്കണമായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഈ ലൈനിന് പാരലലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു, എന്നിട്ട് അത് 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഫസ്റ്റ് നമ്മൾ ഈ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ വരയ്ക്കുമ്പോൾ ഡിസ്റ്റി ഫുൾ 7 സെൻറ്റിമീറ്റർ തന്നെയാണ് വരയ്ക്കുന്നത്. അത് വരയ്ക്കുന്ന എന്തിനാണ്, ആ നമുക്കിത് കഴിയുമ്പോൾ ഇങ്ങോട്ടുള്ള ലെങ്തും വേണ്ടിയതായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, കാരണം ട്രയാംഗിളിൻ്റെ ആ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ട്രയാംഗിളിന് ഇവിടെ 4 സെൻറ്റിമീറ്റർ വേണം, ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഈ സ്കെയിലിനകത്ത് എടുത്ത് ആർക്ക് വരച്ച് ഫസ്റ്റ് നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ 4 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിലെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ ആർക്ക് വരച്ചു. അപ്പോൾ ആർക്ക് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ ട്രയാംഗിൾ നമുക്കങ്ങ് കൺസ്ട്രക്ട് ചെയ്തേക്കാം. അപ്പം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ കറക്റ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഈ താഴോട്ടൊരു ലൈൻ വരച്ചു, അതുപോലെ തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു
വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ട്രയാംഗിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണിത്, ഇത് 2 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് ടോട്ടൽ 7 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? 3 സെൻറ്റിമീറ്റർ വരുന്ന മേലിലോട്ടൊരു ആർക്ക് വരയ്ക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം? 5 സെൻറ്റിമീറ്റർ ഉള്ള ആർക്ക് വരയ്ക്കണം. എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. എളുപ്പമാണ്. യെസ്, ഇവിടെ നമുക്ക് മെഷർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഇതിനകത്ത് തന്നെ ഇതിനുള്ള മെഷർമെൻറ്റുകളൊക്കെ കിടപ്പുണ്ട്. 5 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാം. 5 സെൻറ്റിമീറ്റർ ഇതാണ്. അപ്പം അത് ഇവിടുത്തെ ഇതിൽ വെച്ചിട്ട് ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് വേണ്ടത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉള്ളത് ഏതാണുള്ളത്? 3 സെൻറ്റിമീറ്റർ ഉള്ളത് ഇത് 3 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ? 3 സെൻറ്റിമീറ്ററിൽ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ 3 സെൻറ്റിമീറ്റർ തന്നെ അങ്ങ് എടുക്കുവാണ്. യെസ്, അപ്പോൾ ഈ 3 സെൻറ്റിമീറ്റർ ഇവിടെ വെച്ചു, ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ആ ഈ ആർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഈ ആർക്കും ഇത് തമ്മിലും ജോയിൻ ചെയ്തു. ഇനി ഒന്ന് നോക്കിക്കേ, നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഫിഗർ നമുക്ക് കിട്ടിയോ? കിട്ടിയല്ലേ. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ തന്നെ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇതൊക്കെ എഴുതി പൊക്കണം. അപ്പോൾ നമുക്ക് ഒരു ഐസോസിലസ് അല്ലാത്ത, നോൺ ഐസോസിലസ് ആയിട്ടുള്ളൊരു ട്രപ്പീസിയം കൺസ്ട്രക്ട് ചെയ്യാനും, നമ്മൾ നേരത്തെ പഠിച്ച ആ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ 4 വശങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് ആ ഫോമിൽ തന്നെ നമുക്ക്, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു ട്രപ്പീസിയത്തെ ഒരു ട്രയാംഗിളും ഒരു പാരലോഗ്രാമും ആക്കുക എന്നുള്ള ഈ സ്റ്റെപ്പാണ് നമ്മുടെ ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരച്ച് നമ്മൾ ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, അങ്ങനെ ആ ഒരു കണ്ടെത്തലിൽ നിന്നാണ് നമ്മൾ ബാക്കി ഇതിലേക്കൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2 കേസുകളും കൂടെ ചുമ്മാ നോക്കാം. അതായത് 3 സൈഡ്സും 3 ആംഗിൾസും തന്നിട്ടുണ്ട്. ആംഗിൾസ് ഓഫ് ആൻ ആംഗിൾ സ്പെസിഫൈഡ്. 1st കേസ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും അതുപോലെ തന്നെ 3 ആംഗിൾസും സ്പെസിഫൈഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാം, ഒരു ട്രപ്പീസിയം വരയ്ക്കാം. 2nd എന്ന് പറഞ്ഞാൽ 2 സൈഡ്സും 2 ആംഗിൾസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ട്രപ്പീസിയം വരയ്ക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫിഗർ വരച്ച് നോക്കാം. എന്നിട്ട് നമുക്കതിന് ഒരു റഫ് ഫിഗർ വരച്ചിട്ട് നമുക്കത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കിക്കേ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് 3 വശങ്ങളും അതുപോലെ തന്നെ 3 വശങ്ങളും, ഇപ്പോൾ നോൺ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് 3 സെൻറ്റിമീറ്റർ ആണെന്നുണ്ട്, ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 5 സെൻറ്റിമീറ്റർ ആണ്, ഇതിനകത്ത് ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ട്രപ്പീസിയം വരയ്ക്കണം. ഈ ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിളും ഉണ്ട്, 3 വശങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ആംഗിളും 3 വശങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കായിരിക്കും? നമുക്ക് നേരത്തെ രീതി തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, നമുക്ക് ഇത് എന്താണ്, ഇത് നമുക്ക് അറിയില്ല അല്ലേ. അപ്പം ഇതിൻ്റെ ലെങ്ത് അറിയാമെങ്കിലേ ഉള്ളൂ നമ്മളിവിടെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ട്രയാംഗിൾ കിട്ടത്തുള്ളൂ. പക്ഷേങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഈ ട്രയാംഗിളിൻ്റെ, നമുക്കിവിടെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് അറിയില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന് ഈ ലൈനിന് പാരലലായിട്ട് ഒരു ലൈൻ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് വരച്ചിട്ട് നമുക്കപ്പം ഇത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആകുമല്ലോ. അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ അല്ലേ ആവത്തുള്ളൂ, 4+1 5. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്തിട്ട് 3 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിന്റിൽ നിന്ന് താഴോട്ട് വരച്ചാൽ നമുക്ക് ഈ ട്രയാംഗിൾ കിട്ടുമല്ലോ. ആ ട്രയാംഗിളിൻ്റെ ഈ പോയിന്റിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ആർക്ക് വരയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ വരെ വരയ്ക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഇവിടുന്ന് നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ ആർക്ക് വരയ്ക്കുക. പിന്നെ നമുക്ക് ഈ ലെങ്ത് അറിയില്ല, പക്ഷേ എങ്കിലും നമുക്ക് ഈ ലെങ്ത് നമുക്ക് കോമ്പസിനകത്ത് ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്തെടുക്കാമല്ലോ. ആ ലെങ്ത് തന്നെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് എന്നെ ചെയ്യണം, ആർക്ക് കംപ്ലീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഫിഗർ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. യെസ്, അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് വരച്ച് നോക്കിയാലോ. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, 1+5 എന്നുള്ള രീതി. അപ്പോൾ റഫ് ഫിഗറിനകത്ത് നിന്ന് തന്നെ നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ, പിന്നെ 4 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് യെസ്, അപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ടീച്ചർ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 4 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. ദെൻ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയത് നമുക്ക് ഈ 60 ഡിഗ്രി പ്രൊട്രാക്ടറിൽ എടുക്കണം അല്ലേ. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലെ ഈ പോയിന്റിൽ നിന്ന്
ഇത് 4 സെന്റിമീറ്ററാണ് അപ്പോൾ നമ്മൾ ഇവിടുന്നും ആ 4 സെന്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരച്ചു അതിനു ശേഷം നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ലൈൻ ആ ഹൈറ്റിന് സെയിം ആണ് അല്ലേ അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക യെസ് ഇനി എന്ത് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ ആർക്കുകളിലേക്ക് നമ്മൾ ഇത് ജോയിൻ ചെയ്ത് രണ്ട് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ട ആ ഒരു ഫിഗർ നമുക്ക് കിട്ടും യെസ് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ നമുക്കൊരു ഐസോസ്ലസ് അല്ലാത്ത സോറി നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയത്തിൻ്റെ ഇത് 4 സെൻറ്റിമീറ്റർ ഇത് 4 സെൻറ്റിമീറ്റർ പിന്നെ ഈ ഹൈറ്റ് തന്നെയാണ് ഈ ഹൈറ്റ് വന്നിരിക്കുന്നത് നമുക്കത് അറിയില്ലെങ്കിലും നമുക്ക് ഈ ട്രയാംഗിൾ വരച്ചിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്ത് ഇതിൻ്റെ ആൻസറിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടിരിക്കുന്നത് ഈ ഇതുപോലെ എന്ന് വെച്ചാൽ ഈ നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരുന്നത് ഇതുപോലൊരെണ്ണം തന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങളിത് വരയ്ക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ വരയ്ക്കണം അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടീഷൻ നമുക്ക് അന്നേരം ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടാവത്തില്ല അപ്പോൾ നിങ്ങളായിരിക്കണം നിങ്ങളത് ആ പാർട്ടീഷൻ വരച്ച് ഇതിനെ ഒരു ട്രയാംഗിൾ ആക്കിയതിന് ശേഷം വേണം ട്രയാംഗിളും പാരലലോഗ്രാമായിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം നിങ്ങളിതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് ഇനി നമുക്ക് മറ്റൊരു കാര്യമുള്ളത് 2 sides and 2 angles ഇനി ഇതിൻ്റെ സ്ഥാനത്ത് 2 sides 2 sides തന്നിട്ടുള്ളൂ അതുപോലെ തന്നെ 2 angles തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനെ പറ്റിയ ഒരു ഫിഗറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഫിഗർ നമുക്ക് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നല്ല രണ്ടാമത്തെ ടൈപ്പ് 2 sides 2 angles തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് 2 angles നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇതുപോലത്തെ തന്നെ നമുക്ക് നോട്ട്ബുക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ഇത് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് പാരലലായിട്ട് ഇതിന് നമുക്ക് ഇങ്ങനെ 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 വലിച്ച് ഇവിടെ നമുക്കൊരു ഒരു ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലേ ഇവിടെ ഒരു ട്രയാംഗിൾ നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇനി നോക്കിയേ ഇത് 45 degree ആണെങ്കിൽ ഇതും 45 degree ആയിരിക്കത്തില്ലേ അല്ലേ ഇത് പാരലലോഗ്രാം ആണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇത് 45 degree ആയിരിക്കും വരുന്നത് അല്ലേ ഇനി ഇത് 45 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത് 45 degree ആയിരിക്കും വരുന്നത് അല്ലേ കാരണം എന്താ ഓൾട്ടർനേറ്റ് ആംഗിൾസാണ് ഇത് രണ്ടും പാരലലാണ് അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് 7th class നിങ്ങൾ പഠിച്ചതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പോൾ ഇത് 45 degree ആണെങ്കിൽ ഇതും 45 degree ആയിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ബേസ് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ വന്നു 5 ൽ നിന്ന് 3 കുറച്ചാൽ ഇത് 2 സെൻറ്റിമീറ്റർ വന്നു അപ്പോൾ നമുക്ക് ട്രയാംഗിൾ വരയ്ക്കുമ്പം നമുക്ക് 2 സെൻറ്റിമീറ്റർ ഉള്ള രീതിയിൽ നമുക്ക് ഫസ്റ്റ് ആ ട്രയാംഗിൾ വരയ്ക്കാം അല്ലേ അപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നു പിന്നെ ഈ 5 ആണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് യെസ് 5 എടുത്തു അതിനകത്ത് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു ഇനി പ്രൊട്രാക്ടറിൽ 60 degree 45 degree എടുത്തു അപ്പം ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്തായിരുന്നു 2 sides 2 angles അത് തന്നിരുന്നത് അപ്പോൾ ആ ആംഗിളിൽ നിന്ന് നമ്മൾ ഇത് കണ്ടുപിടിച്ചെടുത്തു
Pangana Venanji, Pamak left side in the 60 degree and edicandi, the left side in the 60 degree edito, Apamaka inginir line agitana inginir line getum, Adthanola 45 degree. Alle, Apanam Libidana Namaka 45 degree Apanoka, 45 degree in the rainbow, Adibidiana Vedanother. Apavadana, Namala Ingota Athrain join Jenda, even the Tamatram join Jedamadita. Then we have a triangle here. This is a rough figure. If you compare it, we have a triangle here. Okay. Next, we have a 3 cm here. We have 3 cm here. Then we have E length. Then we have a triangle here. We have to do this. Now, we have to correct this 3 cm. We have to correct this arc. Now, we have to connect 2 cm. Yes, 2 cm. 2 cm. Now, we have to get this point. Now, we have to get this point. I will join the line. That's why I will join the line. Okay. Now, if you have a kit, we will require it. We will trapeze. That's why I will use 3 cm. That's 45 degree. Now, 3 plus 2 is 5 cm, 3 cm. This is 60 degree, this is 40 degree. We have to use isosceles trapeze. Isosceles trapeze. We have to do isosceles trapeze. We will see the trapeze. Okay, thanks for watching. Online chalkboard. Goodbye.